Hi friends, Assalamu alaikum. Welcome back to Shanshabi recipes. In this one, egg beating. We have egg beating. We have a whisk, a whisk, all then click chey ennal njan videos nil correct notification labikkollu appo namak aadyam viscond engane namak cake illa egg beat cheyam enn namak nokkam adinaadi dry aayittulla bowlum dry aayittulla viscond namak avashyam vellam namak allowed alla vellam cherkkane padilla vellathinte amsham pol undavan padilla pinne room temperature illa mutta irikkanam എന്നാലുള്ളൂ കൃത്യം നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കേക്കിന് ഫുൾ റൂം ടെമ്പറേച്ചർ ആണ്. ഒരു 5 മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെയായി. നല്ല സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യണം. നല്ലപോലെ ബീറ്റ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിത് ഒരു 1/2 kg അളവാണിത്. 1/2 kg കേക്കിൻ്റെ അളവാണിത്. അപ്പോൾ ആ പകുതിയിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണിത്. ഞാൻ അപ്പോൾ ഇത് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിക്കാതെ വേണമെങ്കിൽ ചേർക്കാം. പൊടിച്ചതായിരിക്കും ഏറ്റവും നല്ലത്. ഇന്ന് നമുക്ക് നേരത്തിൽ പെർഫെക്റ്റ് ആയിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്ത് കിട്ടും. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിൽ വാനില എസൻസ് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റ് ബീറ്റ് ചെയ്തിന് ശേഷമാണ് ചേർത്തെടുക്കുന്നത്. എനിക്കിതുവരെ മുട്ടയുടെ ചൊയ്യും മുട്ടയുടെ സ്മെല്ലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്തെടുക്കാവുന്നതാണ്. ഒരു 2 മുട്ട കിടക്കുമ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തെടുത്താൽ മതി. എന്നിട്ട് കൈയെടുക്കാതെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റോട് തന്നെ നമുക്കൊരു നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് ആ യെല്ലോ കളറൊക്കെ മാറി നല്ല ക്രീം കളർ ഇതാ ഇതുപോലെ കിട്ടും. നല്ല ക്രീമി രൂപത്തിൽ നമ്മൾ എഗ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർക്കുക. നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് അപ്പോൾ നമുക്ക് കേക്കിനുള്ള എഗ് ബീറ്റിംഗ് തയ്യാറായിട്ടുണ്ട്. എഗ് മിക്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വിസ്കോണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് എഗ് ബീറ്റ് ചെയ്യുക എന്നതാണ് ഇതുവരെ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബീറ്റർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം എന്നതാണിത്. ഇനി വിസ്ക് ഇല്ലെങ്കിൽ അതിന് കുഴപ്പമില്ല. സ്പൂണായാലും ഫോർക്കായാലും കുഴപ്പമില്ല. ഇനി ബീറ്റർ കൊണ്ട് എങ്ങനെയാണ് എഗ്ഗ് ബീറ്റ് ചെയ്യാം എന്താണ്. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ഒരു 4-5 മിനിറ്റ് പെട്ടെന്ന് ആയിക്കിട്ടും. 4-5 മിനിറ്റിന് ഇതിലും ഡ്രൈ ആയിട്ടുള്ള ബീറ്ററിൻ്റെ ബ്ലേഡും പിന്നെ ഡ്രൈ ആയിട്ടുള്ള ബോളും റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ ഉപയോഗിക്കണം. എന്നാലുള്ളൂ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബീറ്റായി കിട്ടുള്ളൂ. നമുക്ക് ബീറ്റ് ചേർക്കാം. ആദ്യം ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിൽ വരെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ ഫ്ലെയിമിലാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ടത് കിട്ടില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം ആ ഒരു കണക്കെടുത്താൽ മതി. അപ്പോൾ എല്ലാം പൊങ്ങി വന്ന ശേഷം അതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ആ ബീറ്ററോണ്ടിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് ബീറ്റ് ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ പഞ്ചസാര പൗഡർ അല്ലേ ചേർക്കുന്നത്, അത് പാറിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ ടേബിളുമൊക്കെ അലങ്കൂലമാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്തെടുക്കാം. ഇത് ഫസ്റ്റ് ടൈം തന്നെ ചേർത്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മുട്ടയുടെ ചായ തീരെ ഇഷ്ടമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചേർത്തെടുക്കാം. എനിക്ക് ഇതുവരെ അതിൽ ഫീൽ കിട്ടില്ല. മുട്ടയുടെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും ഒന്നും അതിന് ഫീൽ കിട്ടില്ല. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് മുട്ട ബീറ്റിയുടെ മുന്നേ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലപോലെ ബീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് മുട്ടയുടെ ചായ ഇല്ലാതാവും. നല്ലപോലെ നമ്മൾ ബീറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കുകയാണ്. നമ്മൾ 4 മുട്ട ചേർത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ്
ഓയിലാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. നന്നായി പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിച്ചുവച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല പോലെ ഒന്ന് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി എങ്ങാനും പക്ഷേ തിക്കായ ഒരു ടേബിൾ സ്പൂൺ പാലോ എങ്ങനെയും ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ സിമ്പിൾ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വിസ്കോണ്ടും വിസ്ക് എല്ലാവരും വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ 4K ഉണ്ടാവും, അതായാലും മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ബീച്ചർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാം എന്താണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഫുൾ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.